എല്ലാവർക്കും വേൾഡ് ഓഫ് മെനോഫ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജഹാന മെനോഫ്. അപ്പോഴേ നമ്മളിപ്പം 5 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 6ഉം 7ഉം ചാപ്റ്ററാണ്. 6ാമത്തെ ചാപ്റ്ററും 7ാമത്തെ ചാപ്റ്ററും ഓർഗാനിക് ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, മോഡലിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 13 മാർക്കിനോളം ക്വസ്റ്റ്യൻ ഈ 6ാമത്തെ ചാപ്റ്ററിന് മാത്രം വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഓർഗാനിക് നെയ്മിങ് ഐസോമറിസം, പേര് കൊടുക്കാൻ, സ്ട്രക്ചർ വരയ്ക്കാൻ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഒരുപാട് മാർക്കിന് വരുന്ന നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. നേരത്തെ പഠിച്ചാൽ തലയിൽ അവിടെ തന്നെ നിൽക്കും, എവിടെയും പോകില്ല. അപ്പൊ നമുക്ക് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമറിസം, അതായത് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസം എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ആ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഇതിൽ ആദ്യം തന്നെ ആൽക്കെയ്ൻ, ആൽക്കെയ്ൻ, ആൽക്കൈൻ, ഈ 3 ഗ്രൂപ്പുകളുടെ പേര് കൊടുക്കുന്നത് പറയുന്നുണ്ട് കേട്ടോ. ഫോക്കസ് ഏരിയയിൽ പെടുന്ന ഒരു ഭാഗമാണ്. പിന്നെ ബ്രാഞ്ച്ഡ് ഹൈഡ്രോകാർബൺ, ശാഖയുള്ള ഹൈഡ്രോകാർബണുകളുടെ നാമകരണം. പിന്നെ ഒന്നിൽ കൂടുതൽ ശാഖയുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, പക്ഷെ ഫോക്കസ് ഏരിയയിലില്ല. അതുകൊണ്ട് നമുക്കിപ്പോ പഠിക്കേണ്ട കേട്ടോ. പിന്നെ പഠിക്കാനുള്ളത് ഫംഗ്ഷണൽ ഗ്രൂപ്പുകളാണ്. ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പ് 4 എണ്ണം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ട്, 2 എണ്ണേ ഫോക്കസ് ഏരിയയിലുള്ളൂ. ഏതൊക്കെയാണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൽക്കഹോൾ ഗ്രൂപ്പും, അതുപോലെ തന്നെ ആൽക്കോക്സി ആൽക്കെയ്ൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓ ഗ്രൂപ്പും ആണ് നമുക്ക് പഠിക്കാനുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ. പിന്നെ നമുക്ക് 3 തരം ഐസോമേഴ്സ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. ചെയിൻ ഐസോമർ, പൊസിഷൻ ഐസോമർ, ഫംഗ്ഷണൽ ഐസോമർ. മലയാളത്തിലും പേര് സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് വളരെ കുറച്ചേ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഉള്ളൂ. ഒന്ന് ഐഡിയ ഉണ്ടാക്കിയെടുക്കണം എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്നുള്ളത് കേട്ടോ. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. അത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ചാപ്റ്ററിന്റെ പ്രോബ്ലംസിലേക്ക് പോവാം. ഇങ്ങനെ സ്ട്രക്ചർ CH3 CH3 ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്ട്രക്ചർ വരയ്ക്കാനും അതുപോലെ പേര് എഴുതാനൊക്കെ തന്നെയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് പറയാണ്ട് അതെന്തൊക്കെയാന്ന് നോക്കുക. ഞാൻ ഒന്ന് ബോർഡുമിൽ എഴുതിയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം തന്നെ ഈ ചാപ്റ്ററിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. ചിലതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ബാക്കി കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ടുകളാണ് ഹൈഡ്രോ കാർബണുകൾ. ഈ ഹൈഡ്രോ കാർബണുകളെ കുറിച്ചിട്ടാണ് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള അധികം കോമ്പൗണ്ടുകളിലും ആറ്റങ്ങളായിട്ട് വരുന്നത് കാർബണും ഹൈഡ്രജനും മാത്രമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് പൂരിത ഹൈഡ്രോ കാർബണുകൾ, അപൂരിത ഹൈഡ്രോ കാർബണുകൾ. ഇതിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാല് സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനം മാത്രമുള്ളവരാണ്, അവരെ ആൽക്കെയിനുകൾ എന്നാണ് വിളിക്കുക. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും, അതായത് ദ്വിബന്ധനവും ത്രിബന്ധനവും ഉള്ള ഹൈഡ്രോ കാർബണുകളാണ്. ഇവര് ഇതിലെ ഡബിൾ ബോണ്ട് ഉള്ളവരെ ആൽക്കീൻ എന്നും ട്രിപ്പിൾ ബോണ്ട് ഉള്ളവരെ ആൽക്കൈൻ എന്നും വിളിക്കുക. ഇനി ആ 3 എണ്ണത്തിനും ഓരോരോ ജനറൽ ഫോർമുലയുണ്ട്. 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ആൽക്കെയിൻ ആണെങ്കിൽ CnH2n+2 ആണ് അതിന്റെ ഫോർമുല. ആൽക്കീനത് CnH2n ആണ്. ആൽക്കൈനത് CnH2n-2 ആണ്. അതായത് കാർബൺ എത്ര എണ്ണ ഉണ്ടോ അതിന്റെ ഇരട്ടിയാണ് 2n എന്ന് പറഞ്ഞാല്, അതിനോട് 2 കൂട്ടിയാ കിട്ടുന്ന അത്രയും ഹൈഡ്രജൻ ആൽക്കെയിനിൽ ഉണ്ടായിരിക്കും. കാർബണിന്റെ ഇരട്ടി ഹൈഡ്രജൻ ആൽക്കീനിൽ ഉണ്ടാവും. കാർബണിന്റെ ഇരട്ടി എന്ന് 2 കുറച്ചാ കിട്ടുന്ന അത്രയും ഹൈഡ്രജൻ ആൽക്കൈനിൽ ഉണ്ടാവും. അപ്പൊ ഇതാണ് ഈ 3 ഹൈഡ്രോകാർബൺ ഗ്രൂപ്പുകളുടെയും ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാല്. പിന്നെ നമുക്ക് പേര് എഴുതാൻ വേണ്ടിയിട്ട് കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിനനുസരിച്ച് എടുക്കുന്ന ഒരു 10 പേരുകൾ ആവശ്യമുണ്ട്. അതാണ് ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയത്. കാർബൺ 1 ആണെങ്കിൽ മെത്ത്, 2 വരുമ്പോ എത്ത്, 3 ആവുമ്പോ പ്രൊപ്പ്, 4 ആവുമ്പോ ബ്യൂട്ട്, 5 ആവുമ്പോ പെന്റ്, 6ന് ഹെക്സ്, 7ന് ഹെപ്റ്റ്, 8ന് ഒക്ട്, 9ന് നണ്ട്, 10ന് ഡെക്ക്. അതായത് കാർബണിന്റെ എണ്ണം മാറുന്നതിനനുസരിച്ച് ഹൈഡ്രോ കാർബണുകളുടെ പേര് കൊടുക്കുമ്പോൾ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ട്, ഡെക്ക്, ഈ 10 പേരുകളിൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. ഒരു 5 കാർബൺ വരുമ്പോ പെന്റ് എടുക്കുക, 4 കാർബൺ വരുമ്പോ ബ്യൂട്ട് എടുക്കുക, അതിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്കിവിടെ ബ്രാഞ്ചും കൂടെ പഠിക്കാനുണ്ട്. ബ്രാഞ്ച് ആയിട്ട് അല്ലെങ്കിൽ ശാഖയായിട്ട് എപ്പോഴും വരിക സിംഗിൾ ബോണ്ട് CH3 ആണ്, അതായത് ഏകബന്ധനം CH3 ആണ്. ഈ ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ ആണ്. ഈ ബ്രാഞ്ച് വരുന്നത് എങ്ങനെയാന്ന് എക്സാമിന് സാധാരണ ചോദിക്കാറില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് എങ്ങനെയാ വരുന്നതെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതെങ്ങനെയാന്നുള്ളത് എക്സാമിന് ചോദിക്കാറില്ല. അപ്പൊ നമുക്ക് ഈ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. സിംഗിൾ ബോണ്ട് CH3 എന്ന് പറയുന്നത് മീഥൈൽ ആണ്. CH4 എന്ന് പറഞ്ഞാൽ മീഥെയ്ൻ ആണ്. അതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ഒഴിവാക്കുമ്പോഴാണ് സിംഗിൾ ബോണ്ട് CH3 കിട്ടുക. അപ്പൊ അതിന് പേര് മീഥൈൽ എന്നാണ് വരിക. അപ്പൊ ഇത്രയാണ് ഇതിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് നെയ്മിങ് ആണ്, സ്ട്രക്ചർ വരയ്ക്കാനും പേര് കൊടുക്കാനും നമുക്ക് പഠിക്കണം. അപ്പൊ നിങ്ങൾ ഫോക്കസ് ഏരിയയിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആൽക്കെയ്ന്, പിന്നെ ആൽക്കീന്, പിന്നെ ആൽക്കൈൻ ആണ്.
ആൽക്കൈനെന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് ഏകബന്ധനം മാത്രമേ ഉണ്ടാവുള്ളൂ. ആൽക്കൈനിൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ദ്വിബന്ധനാണ് ഉണ്ടാവുക. ആൽക്കൈനിൽ ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ത്രിബന്ധനാണ് ഉണ്ടാവുക. അപ്പൊ ഈ മൂന്ന് പേർക്കും പേര് കൊടുക്കുന്ന സമയത്ത് കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിനനുസരിച്ച് എടുക്കുന്ന ആദ്യത്തെ പേരാണ് വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലം എന്ന് പറയാം. ആദ്യം പേര് കൊടുക്കേണ്ടത് ആൽക്ക്. ഈ ആൽക്കിന് പകരമാണ് കേട്ടോ ഈ മെത്ത് കത്ത് പ്രൊപ്പ് എന്നൊക്കെ എടുക്കുന്നത്. അതിന് തന്നെയാണ് വേർഡ് റൂട്ട് എന്നും പദമൂലം എന്നൊക്കെ പറയുന്നത് സെയിം സാധനമാണ്. ആൽക്കൈനിലെ ആൽക്കിന് പകരം കാർബൺ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിയിട്ട് അത് എഴുതുക. ആൽക്കൈനിന്റെ കാര്യമാണെങ്കിൽ സിംഗിൾ ബോണ്ട് മാത്രമാണെങ്കിൽ പിന്നെ എ എൻ ഇന്ന് എഴുതി കൊടുക്കുക. ആൽക്കൈനിന്റെ പേര് കൊടുക്കാൻ വളരെ സിമ്പിൾ ആണ് കേട്ടോ. പിന്നെ ആൽക്കീനും ആൽക്കൈനും ആണെങ്കിൽ അതിനിടയ്ക്ക് ഒരു ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്, അതായത് ത്രിബന്ധനവും ദ്വിബന്ധനവും ഉണ്ട്. അത് രണ്ടും നിൽക്കുന്ന സ്ഥാനം കൂടെ എഴുതണം കേട്ടോ. ഈ ആൽക്കിന്റെയും ഈനിന്റെയും ഇടയിലും പിന്നെ ആൽക്കിന്റെയും ഐനിന്റെയും ഇടയിലും ഈ നമ്പറും കൂടെ എഴുതണം കേട്ടോ. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും ഒരേപോലെ തന്നെ പേര് ഇംഗ്ലീഷിലാണ് ഇവിടെ എഴുതുന്നത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ എഴുതി വിചാരിച്ചു ഒരു തെറ്റുമില്ല. ഇനി മലയാളത്തിൽ എഴുതി വിചാരിച്ച് തെറ്റാണെന്നല്ല കേട്ടോ. ഇംഗ്ലീഷിൽ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് എന്തായാലും കിട്ടും കേട്ടോ. അപ്പൊ ഇനിയുള്ള ഹയർ സ്റ്റഡീസിനൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെയാണ് പേര് എഴുതി പഠിക്കുന്നത്. അപ്പൊ ഈ ലെറ്റർ ഇങ്ങനെ ഒരേ രീതിയിൽ എഴുതി പഠിച്ചാൽ അതൊന്നും കൂടെ സൗകര്യമായിരിക്കും. അപ്പൊ ഞാൻ ഈ ആൽക്കൈനും ആൽക്കീനും ആൽക്കൈനുള്ള ഓരോരോ എക്സാമ്പിളും അതിന്റെ പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പൊ ബോർഡുമ്പിൽ ഞാൻ മൂന്ന് കോമ്പൗണ്ടുകൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് ആൽക്കൈനാണ്, ഒന്ന് ആൽക്കീനാണ്, ഒന്ന് ആൽക്കൈനാണ്. എങ്ങനെയാ മനസ്സിലാക്കുക? ആദ്യത്തിൽ സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, മൂന്നാമത്തിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അതായത് രണ്ടാമത്തിൽ ദ്വിബന്ധനമുണ്ട്, മൂന്നാമത്തിൽ ത്രിബന്ധനമുണ്ട്. അപ്പൊ അവരുടെ പേരെങ്ങനെയാ എഴുതാൻ നോക്കുക. ആദ്യത്തത് ഒരു ആൽക്കൈനാണ്. ആൽക്കൈൻ എഴുതുമ്പോൾ ആദ്യം ആൽക്കിന് പകരമാണ് പേര് കൊടുക്കേണ്ടത്. കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിനനുസരിച്ച് പേരെടുക്കുക. ഇവിടെ ടോട്ടൽ നാല് കാർബണാണുള്ളത്. നാല് കാർബൺ വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട പേര് ബ്യൂട്ടാണ്. ബി യു ടി എന്ന് പറയുന്ന ബ്യൂട്ട്. മലയാളത്തിൽ ബ്യൂട്ട് എന്ന് എഴുതിയാലും തെറ്റില്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്താ പേര് കൊടുക്കേണ്ടത്? ബ്യൂട്ട് എന്ന് എഴുതുക. എന്നിട്ട് പിന്നെ സിംഗിൾ ബോണ്ട് മാത്രം ഉള്ളതുകൊണ്ട് അവിടെ എന്ത് എഴുതിയാൽ മതി? എ എന്ന് എഴുതിയാൽ മതി. മലയാളത്തിൽ വേണമെങ്കിൽ ബ്യൂട്ടേ എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. ഇനി ഇതൊരു ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആണ്, അതായത് ആൽക്കീനാണ്. ഇവിടെയും നാല് കാർബൺ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് നിൽക്കുന്നുണ്ട്. തിരിച്ചിങ്ങോട്ട് എണ്ണിയാലും രണ്ടാമത്തെ കാർബണിൽ തന്നെയാണ് ഡബിൾ ബോണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്പറിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. അല്ലാത്ത സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ലീസ്റ്റ് നമ്പർ, ഏറ്റവും ചെറിയ നമ്പറാണ് എടുക്കേണ്ടത്. ബ്രാഞ്ചിന്റെ കാര്യമാണെങ്കിലും പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കാര്യമാണെങ്കിലും പിന്നെ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് എന്തിന്റെ കാര്യമാണെങ്കിലും നമ്മൾ നമ്പർ പൊസിഷൻ എടുക്കുമ്പോൾ ഏറ്റവും ചെറിയ നമ്പറാണ് എടുക്കേണ്ടത്. അതായത് ഉദാഹരണം ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പൊ രണ്ടാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് നിൽക്കുന്നത്. അതിന് പകരം ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് എണ്ണുമ്പോൾ ഒന്നാമത്തെ കാർബണിലായിരിക്കും ഡബിൾ ബോണ്ട് വരിക. തിരിച്ചെണ്ണുമ്പോൾ ഒന്ന് രണ്ട് മൂന്നാമത്തെ കാർബണിലായിരിക്കും ഡബിൾ ബോണ്ട് വരിക. അപ്പൊ ഇവിടുത്തെ ഏറ്റവും ചെറിയ നമ്പറായ ഒന്നാണ് നമ്മൾ ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. അത് ഞാൻ ഇവിടെ വേണമെങ്കിൽ മാറ്റി തരാം. ഇവിടെ ഞാൻ ഇതിൽ തന്നെയായിരുന്നു നേരത്തെ എഴുതി വെച്ചത്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇവിടെ കൊടുക്കാം. അപ്പൊ അതിനനുസരിച്ച് എച്ചും മാറ്റണം കേട്ടോ. സി എച്ച്, ഇവിടെ എച്ച് വേണ്ട. സി എച്ച് ടു, സി എച്ച് ത്രീ, അങ്ങനെ കൊടുക്കാം. ഇനി ഈ കോമ്പൗണ്ടിന്റെ പേരെന്താന്ന് നോക്കാം. കാർബണിന്റെ എണ്ണം നാലായതുകൊണ്ട് ഇവിടെയും പേര് വരുന്ന ബ്യൂട്ട് തന്നെയാണ്. ഇനി ഈ കാർബൺ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാണ്. അപ്പൊ ബ്യൂട്ട് ടു എന്ന് എഴുതുക. പിന്നെ ഡബിൾ ബോണ്ട് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഈൻ എന്നാണ്. ബ്യൂട്ട് ടു ഈനാണ് ഈ കോമ്പൗണ്ടിന്റെ പേര് കിട്ടുക. അതായത് ആദ്യം കാർബണിന്റെ എണ്ണത്തിനനുസരിച്ച് ആൽക്കിന്റെ പേര് എഴുതുക. പിന്നെ ഡബിൾ ബോണ്ട് നിൽക്കുന്ന സ്ഥാനം, ട്രിപ്പിൾ ബോണ്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ത്രിബന്ധനം നിൽക്കുന്ന സ്ഥാനമാണ് എഴുതേണ്ടത്. പിന്നെ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഇ എന്ന് എഴുതുക, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐ എന്ന്, അതായത് വൈ എൻ ഇന്ന് എഴുതുക. അപ്പൊ ഇതിന്റെ പേര് എങ്ങനെയാണ് എഴുതുക? നാല് കാർബണായിട്ടാണുള്ളത്. വീണ്ടും ഇവിടെ ബ്യൂട്ട് തന്നെയാണ് എടുക്കേണ്ടത്. ഈ കോമ്പൗണ്ടിൽ ട്രിപ്പിൾ ബോണ്ട് നിൽക്കുന്ന സ്ഥാനം നോക്കിക്കേ. ഇവിടെ നിങ്ങളുടെ എണ്ണുമ്പോൾ ഒന്നാമത്തെ കാർബണിലാണ്. തിരിച്ചെണ്ണിയാല് ഒന്ന് രണ്ട് മൂന്നാമത്തെ കാർബണിലാണ്. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സ് നോക്കുമ്പോ ലീസ്റ്റ് നമ്പർ വൺ അല്ലേ, ചെറുത് ഒന്നാമത്തെ കാർബണിലാണ്. അപ്പൊ നമ്മൾ നമ്പർ എടുക്കേണ്ടത് മൂന്നിന് പകരം ഏതാണ്? ഒന്നാണ്. ബ്യൂട്ട് വൺ കിട്ടി. ഇനി ട്രിപ്പിൾ ബോണ്ട് വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇ എൻ ഇന്നല്ല എഴുതേണ്ടത്, ഇവിടെ വൈ എൻ ഇന്നാണ് എഴുതുന്നത്. ബ്യൂട്ട് വൺ ഐ, അതായത് ബ്യൂട്ടെയിൻ, ബ്യൂട്ട് ടു ഇൻ, ബ്യൂട്ട് വൺ ഐ, ഈ മൂന്ന് കോമ്പൗണ്ടുകളാണ് ഇപ്പം ബോർഡുമിൽ എഴുതിയ കേട്ടോ. അപ്പൊ ഡബിൾ ബോണ്ടിൽ ഏത് വന്നാലും ട്രിപ്പിൾ ബോണ്ടിൽ ഏത് വന്നാലും ചെയ്തുവിടാം. സിംഗിൾ ബോണ്ട് പിന്നെ എളുപ്പമാണ്. ദ്വിബന്ധനവും ത്രിബന്ധനവും മാറി മാറി വരുന്നതിനനുസരിച്ച് ഈ രീതിയിൽ പേര് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺ ആണ് നോക്കേണ്ടത്, ശാഖയുള്ള ഹൈഡ്രോ കാർബൺ. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. അതിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരാറുള്ളതെന്നൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അതും കൂടെ ചെയ്തിട്ട് നമുക്ക് പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് പഠിക്കാനുള്ളത്. വളരെ കുറച്ച് കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ, കുറെ വർക്കുകൾ ചെയ്തു പോകണമെന്നേ ഉള്ളൂ കേട്ടോ.
അപ്പൊ നമുക്ക് ഇനി ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺ നോക്കാം. അപ്പൊ ഒരു ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺ ഞാൻ ഇവിടെ വരയ്ക്കാം, എന്നിട്ട് എങ്ങനെയാണ് പേര് കൊടുക്കുക എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. അപ്പൊ ബ്രാഞ്ച് വരയ്ക്കുന്നത് ഒരു 5 കാർബൺ ആറ്റമുള്ള ഒരു ഹൈഡ്രോ കാർബണിലെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തില് ഒരു ബ്രാഞ്ച് വരച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ രണ്ടെന്ന് പറഞ്ഞ കൺഫ്യൂഷൻ വേണ്ട, ഇവിടുന്ന് നോക്കുമ്പോ നാലാമത്തേലാണ്, പക്ഷെ തിരിച്ചു നോക്കുമ്പോ രണ്ടാമത്തേലല്ലേ. അപ്പൊ നമുക്ക് ചെറിയ നമ്പർ പോലെ ചെറിയ നമ്പർ എടുക്കാൻ വേണ്ടിട്ടാണ് രണ്ടാമത്തെ കാർബണിൽ നിന്ന് വന്നത് കേട്ടോ. രണ്ടാമത്തെ കാർബണിൽ ഒരു ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട്. ബ്രാഞ്ച് ആയിട്ട് വരിക CH3 എന്നാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. CH3 പേര് മീഥൈല എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. H ഫില്ല് ചെയ്യാനറിയാലോ, ഇവിടെ 3 ഹൈഡ്രോജൻ വേണം, ഇവിടെ 2 ഹൈഡ്രോജൻ വേണം, ഇവിടെ 2 ഹൈഡ്രോജൻ വേണം, ഇവിടെ 1 ഹൈഡ്രോജൻ, ഇവിടെ 3 ഹൈഡ്രോജൻ. അപ്പൊ ഈ രീതിയിൽ H ഫില്ല് ചെയ്യാൻ പഠിക്കണേ. അറിയാം, അറിയാവുന്ന കാര്യമാണ്. അതായത് കാർബണിന്റെ ചുറ്റിലും 4 വരകൾ ഉണ്ടാവണം. അതായത് കാർബണിന്റെ വാലൻസി 4 ആണ്. ഈ 4 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ H കൊടുക്കുന്നത്, H ഫില്ല് ചെയ്ത് കൊണ്ടുവരാം. ഇനി ഇതിന്റെ പേര് കൊടുക്കുമ്പോ ആദ്യം ചെയ്യേണ്ട കാര്യം ബ്രാഞ്ച് നിൽക്കുന്ന പൊസിഷൻ ആണ്, സ്ഥാനാണ്. ബ്രാഞ്ച് ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ രണ്ടാമത്തെ കാർബണിലാണ്, അപ്പൊ 2 എന്ന് എഴുതാം. പിന്നെ എഴുതേണ്ടത് ബ്രാഞ്ചിന്റെ പേരാണ്. ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ എന്നാണ് വരിക. അതായത് CH3 ഗ്രൂപ്പിന്റെ പേര് മീഥൈൽ ആണ്. പിന്നെ എഴുതേണ്ടത് ആൽക്ക് എന്നുള്ള പേരിന് പകരം കൊടുക്കുന്ന ഒരു പേരാണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന മെയിൻ ചെയിൻ നോക്കുക. ഇത് ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖയാണെങ്കിൽ ശാഖ അല്ലാത്ത ബാക്കിയുള്ളതാണ് മെയിൻ ചെയിൻ എന്ന് പറഞ്ഞു. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടെന്ന് എനിക്ക്? 5 കാർബൺ ഇല്ലേ? അപ്പൊ 5 കാർബൺ വരുമ്പോ പേര് പെൻഡ് എന്നാണ് വരിക. അപ്പൊ 2 മീഥൈൽ പെൻഡ് എന്ന് വരെ കിട്ടി. ഇവിടെ സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനം മാത്രമേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് ANE എന്ന് കൊടുക്കാം. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ENE എന്നോ YNE എന്നൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പൊ ഇവിടെ 2 മീഥൈൽ പെൻഡേൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര് വരിക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനില് ഇങ്ങനെ ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഞാനിപ്പോ തന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തരും. അതായത് CH3 CH2 CH2 CH3 CH3 എന്ന് പറഞ്ഞുള്ളൊരു കോമ്പൗണ്ട് തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണേ, ഇതിലെ ബ്രാഞ്ച് ഏതാ ബ്രാഞ്ച്? ഇതല്ലേ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ വട്ടിട്ടാ പോരട്ടോ, സിംഗിൾ ബോണ്ട് CH3 എന്നിട്ട് മീഥൈൽ എഴുതി വെക്കണം. ഇതിന്റെ ബ്രാഞ്ച് നിൽക്കുന്ന പൊസിഷൻ നമ്പർ എത്രയാണ്, ബ്രാഞ്ചിന്റെ സ്ഥാനം എത്രയാണ്, അതാണ് ബി ക്വസ്റ്റ്യൻ. അതൊക്കെ ഓർക്കണം കേട്ടോ, അര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ബ്രാഞ്ച് നിൽക്കുന്ന സ്ഥാനം എത്രയാണ്? ഇവിടെ നിങ്ങോട്ടേക്ക് നോക്കുമ്പോൾ 4 ആണ്, തിരിച്ചു നോക്കുമ്പോൾ 2 ആണ്. നമ്മൾ എടുക്കേണ്ടത് എപ്പോഴും ലീസ്റ്റ് നമ്പറാണ്, ചെറിയ നമ്പറാണ്. അപ്പൊ ബ്രാഞ്ചിന്റെ സ്ഥാനം 2. ഇവിടെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? അപ്പൊ മെയിൻ ചെയിൻ ഏതാന്ന് അറിയാതെ പോകരുത്. ബ്രാഞ്ച് ഒഴിച്ച്, അതായത് ബ്രാഞ്ചിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്ര കാർബൺ ഉണ്ട്, അതാണ് മെയിൻ ചെയിനിലെ കാർബൺ ആറ്റം കേട്ടോ. അപ്പൊ ഇതിൽ ഈ ബ്രാഞ്ച് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ മെയിൻ ചെയിനിലെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം 5 ആണ്. ഇനി ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാൻ പറയും. അപ്പൊ ആദ്യ സ്ഥാനം എഴുതാം 2, പിന്നെ ബ്രാഞ്ചിന്റെ പേര് എഴുതാം മീഥൈൽ, പിന്നെ മെയിൻ ചെയിൻ 5 കാർബൺ ഉള്ളതുകൊണ്ട് പെൻഡ് എന്ന് കൊടുക്കുക, ദെൻ ലാസ്റ്റ് എയിം. നിങ്ങൾക്ക് എഴുതാനുള്ള എല്ലാ കാര്യങ്ങളാണ് ഇവിടെ ABC ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനെ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ രീതിയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇനിയും റിപ്പീറ്റ് ചെയ്ത് വരാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അതെന്തായാലും ഓർത്ത് വെക്കുക, കോമ്പൗണ്ട് തന്നെ ആവണം എന്നില്ല, കോമ്പൗണ്ട് മാറും. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അത്യാവശ്യം ബ്രാഞ്ചിഡ് ഹൈഡ്രോ കാർബണിനെയും ആൽക്കൈൻ ഇതിന്റെയൊക്കെ നെയിമിംഗ് പഠിച്ചല്ലോ. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇനി ബാക്കിയുള്ളത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള 2 ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെയും പിന്നെ ഐസോമറിസും ആണ്. ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ നെയിമിങ്ങും ഐസോമറിസും ആണ്. അപ്പൊ ആ ടോപ്പിക്കും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ പൊളിക്കുമ്പോഴത്തേക്ക് വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോ. നമുക്ക് ഫംഗ്ഷണൽ ഗ്രൂപ്പും ഐസോമറിസും കൂടെ ആയിട്ടൊരു വേറെ വീഡിയോ ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കില് ഒരു 6 ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ 6 ക്വസ്റ്റ്യൻ ഞാൻ തന്നെ നിങ്ങൾക്ക് ചെയ്തുതരാം, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കുക. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുക, CH3 CH2 CH2 CH CH3 CH3 ആണ്. അതായത് ടോട്ടലി 2, 4, 6 കാർബൺ ആറ്റം ഉണ്ട്. ഇവിടെയാണ് CH3 ശാഖ കൊടുത്തിട്ടുള്ളത്, ബ്രാഞ്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത 5 കാർബണിന്റെ അതേപോലെ തന്നെയാണ് ഇവിടെയും വരിക കേട്ടോ. പേര് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പൊ ആദ്യം പൊസിഷൻ കാണണം. പൊസിഷൻ കാണാൻ വേണ്ടിയിട്ട് എണ്ണി നോക്കുക, 1, 2, 3, 4 5 കാർബണിലാണ് ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് എണ്ണുമ്പോ സ്ഥാനം വരുന്നത്. തിരിച്ചെണ്ണുമ്പോ 1, 2 കാർബണിലാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ചെറിയ നമ്പർ ഏതാ എടുക്കേണ്ടത്? 2 അല്ല എടുക്കേണ്ടത്. അപ്പൊ ആ 2 വരെ എഴുതി വെക്കുക. പിന്നെ ഇനി ശാഖയുടെ പേര്, ബ്രാഞ്ചിന്റെ പേര്, ഇതാണ് ശാഖ, ബ്രാഞ്ചിന്റെ പേര് എഴുതുക. ഇത് മീഥൈലാന്ന് അറിയാലോ, പേരിനും നമ്പറിനും ഇടയ്ക്ക് ഒരു ഹൈഫൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ടോട്ടൽ ഇതിൽ ഈ ബ്രാഞ്ച് ഒഴിച്ചിട്ട്, ശാഖ ഒഴിച്ചിട്ട് കാർബൺ എണ്ണി നോക്കിയാൽ 6 എണ്ണം കിട്ടും. അപ്പൊ ആ 6 പകരം നമ്മൾ ഹെക്സ് എന്ന് പറഞ്ഞ പേരാണ് എടുക്കേണ്ടത്.
പിന്നെ സിംഗിൾ ബോണ്ട് ഏകബന്ധനം മാത്രമായതുകൊണ്ട് ഏയിൻ. അപ്പൊ ടു മീഥൈൽ ഹെക്സെയിൻ ആണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നിട്ട് നേരത്തെ പോലെ തന്നെ ഇതിൽ ഏതാണ് ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖ എന്ന് ചോദിക്കാം, ബ്രാഞ്ച് നിൽക്കുന്ന പൊസിഷൻ എത്രയാന്ന് ചോദിക്കാം, ഇതിൽ ടോട്ടൽ എത്ര കാർബണാറ്റം ഉണ്ടെന്ന് ചോദിക്കാം, ആ കാർബണാറ്റത്തിന് പകരമായിട്ട് എടുക്കുന്ന പ്രിഫിക്സ് അല്ലെങ്കിൽ വേർഡ് റൂട്ട് അഥവാ പദമൂലം ഏതാന്ന് ചോദിക്കാം, ആ യു പി എസ് സി നെയിം പേര് എഴുതാൻ വേണ്ടിട്ട് പറയാം. അപ്പൊ ഇത്രയും രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, 1, 2, 3, 4, 5, 6, 7 കാർബണാറ്റാണ് ടോട്ടൽ ഉള്ളത്. ഇവിടെ ഇതാണ് ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്, CH2 CH3 ആണ് കേട്ടോ. CH3 മാത്രം വന്നപ്പോ പേര് മീഥൈൽ ആയിരുന്നു, ഇവിടെ രണ്ട് കാർബൺ വരുമ്പോ പേര് ഈഥൈൽ ആണ് വരിക. അപ്പൊ അതും കൂടെ ഓർത്ത് വെക്കണേ, രണ്ട് കാർബൺ വന്നപ്പോ പേര് ഈഥൈൽ ആണ്. ഇവിടെ നേരത്തെ തിക്ക പോലെ തന്നെ നമ്പർ ആണ്. ഇവിടെ ബ്രാഞ്ചിഡ് എല്ലാത്തിന്റെ കാര്യത്തിലും ആദ്യം നമ്പർ എഴുതുക, പിന്നെ ശാഖയുടെ പേര് എഴുതുക, പിന്നെ കാർബണാറ്റത്തിന് പകരം വരുന്ന പേര് എഴുതുക, പിന്നെ എ എൻ ഇ എഴുതാണ് വേണ്ടത്. അപ്പൊ ഇവിടുത്തെ നമ്പർ എണ്ണി നോക്കിക്കുക, 1, 2, 3, 4 തിരിച്ചെണ്ണിയാലും 1, 2, 3, 4 അപ്പൊ രണ്ട് ഒരേ സെയിം നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഇനി ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്പർ 4 എന്ന് എഴുതാം, പിന്നെ ബ്രാഞ്ചിന്റെ പേര്, അപ്പൊ അതിന്റെ ഇടയിൽ ഹൈഫൻ ഇടണേ, ബ്രാഞ്ചിന്റെ പേര് അതായത് ശാഖയുടെ പേര് എഴുതണം. പിന്നെ എഴുതേണ്ടത് ടോട്ടൽ കാർബണാറ്റത്തിന്റെ എണ്ണത്തിനനുസരിച്ച് എടുക്കുന്ന പേരാണ്. 2, 4, 6, 7 കാർബൺ ഉള്ളതുകൊണ്ട് ഹെപ്റ്റ് എന്ന് പറഞ്ഞ പേരാണ് എടുക്കുക. പിന്നെ എ എൻ ഇ എന്ന് എഴുതുക. അപ്പൊ 4-ഈഥൈൽ ഹെപ്റ്റൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് ഇപ്പൊ തന്നിട്ടുള്ളത്. ഇവിടെയും നേരത്തെ ചോദിച്ച പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് വരാട്ടോ. ബ്രാഞ്ച് ഏതാണ്, ബ്രാഞ്ച് നിൽക്കുന്ന സ്ഥാനം പൊസിഷൻ ഏതാണ്, ഐ യു പി എസ് സി നെയിം എഴുതാന്, മെയിൻ ചെയിനിലെ കാർബണിന്റെ എണ്ണം എഴുതാൻ, അതൊരു മസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. എന്തായാലും വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അത്. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കിക്കേ, 2, 4, 6, 8 കാർബൺ ഉണ്ട്. മൂന്നാമത്തെ കാർബണിൽ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട് CH3. അപ്പൊ ഇവിടുന്ന് നോക്കുമ്പോ തന്നെ ഇതാണ് ചെറുതെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പിന്നെ ഇങ്ങോട്ട് കുറെ എണ്ണ ഉണ്ടല്ലോ. അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ 3 ആണ്. അപ്പൊ ഇവിടുത്തെ നമ്പർ ആദ്യം എഴുതാം, 3 എഴുതാം. പിന്നെ ബ്രാഞ്ച് ഇതാണ്, ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ ആണ്. അപ്പൊ 3-മീഥൈൽ എഴുതുക. പിന്നെ ടോട്ടൽ കാർബണിന്റെ എണ്ണം 8 ആവുമ്പോ പേര് വരേണ്ടത് ഒക്ട് എന്നാണ്. സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനം മാത്രം ഉള്ളത് കൊണ്ട് എ എൻ ഇന്ന് ലാസ്റ്റ് കൊടുക്കുക. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കിക്കേ, ഇവിടെ ബ്രാഞ്ച് ശാഖയിലൊന്നും കാണുന്നില്ല അല്ലെ. അപ്പൊ ബ്രാഞ്ച് ഒന്നും ഇവിടെ തന്നിട്ടില്ല. അപ്പൊ ടോട്ടൽ കാർബണിന്റെ എണ്ണം നോക്കുക, സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊരു ആൽക്കെയിനാന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ആൽക്കെയിന്റെ പേര് എഴുതുമ്പോ ടോട്ടൽ കാർബണിന്റെ എണ്ണം 5 അപ്പൊ പെന്റ് എന്ന് കൊടുക്കുക. സിംഗിൾ ബോണ്ട് അഥവാ ഏകബന്ധനം മാത്രം ഉള്ളത് കൊണ്ട് എയിൻ, പെന്റേ എന്ന് കൊടുക്കുക. അത് എളുപ്പമാണ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കിട്ടുന്നേ ഉള്ളൂ. ഇനി ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ്, ത്രിബന്ധനാണ്. ടോട്ടൽ 2, 4, 6 കാർബൺ ഉണ്ട്. 6 കാർബൺ വരുമ്പോ നമ്മൾ പേര് ആദ്യം കൊടുക്കേണ്ട എന്താണ്, ഹെക്സ് അല്ലേ. ഇനി ട്രിപ്പിൾ ബോണ്ടിന്റെ സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ ആണ് എഴുതേണ്ടത്. സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണി നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോ രണ്ടാമത്തെ, അതായത് ഈ ബോണ്ടിന് മുന്നിലുള്ള കാർബണിന്റെ എണ്ണാട്ടം എണ്ണണ്ടേ, ശേഷം ഉള്ളതല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോ രണ്ടാമത്തേലാണ് നിൽക്കുന്നത്. തിരിച്ചെണ്ണുമ്പോ 1, 2, 3, 4 നിൽക്കുന്നത്. ഏത് സൈഡിൽ നിന്നാണോ നമ്മൾ എണ്ണുന്നത് അതിന്റെ മുന്നിലുള്ള കാർബണിന്റെ എണ്ണം നോക്കുക. അപ്പൊ ചെറിയ നമ്പർ 2 അപ്പൊ ഹെക്സ് 2 എന്ന് എഴുതാം. ട്രിപ്പിൾ ബോണ്ട് വന്നതുകൊണ്ട് YNE എഴുതാം. പിന്നെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ലാഗ് 3 കാർബൺ ആണുള്ളത്. ഇവിടെ ഡബിൾ ബോണ്ട് ദ്വിബന്ധനാണ് വന്നിട്ടുള്ളത്. അപ്പൊ 3 കാർബൺ വന്നതുകൊണ്ട് നമുക്ക് പ്രൊപ്പ് എന്ന് എഴുതാം. പിന്നെ ദ്വിബന്ധനം നിൽക്കുന്ന ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ 1, 2 തിരിച്ചു നോക്കുമ്പോൾ 1. അപ്പൊ 1 നമ്മൾ നമ്പർ എഴുതേണ്ടത്. പ്രൊപ്പ് 1, പിന്നെ ദ്വിബന്ധനായതുകൊണ്ട് ഈ പ്രൊപ്പ് 1E. ഇതാണ് കോമ്പൗണ്ട്. അപ്പൊ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു ടോപ്പിക്ക് നിന്ന് എഴുതാൻ പറ്റണം കേട്ടോ. ഇത്ര മാത്രമേ ചോദിക്കുകയുള്ളൂ, വേറെ വലിയ കാര്യങ്ങളൊന്നും ഇതിൽ പഠിക്കാനില്ല. ഈ ഒരൊറ്റ ജനറൽ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി, ഒരു പൊതുവാക്യം പഠിച്ചാൽ മതി. അപ്പൊ പിന്നെ നമുക്ക് വേറെ ഏതിനോ കിട്ടും. പിന്നെ ആ 10 പേരുണ്ടല്ലോ കാർബണിന്റെ എണ്ണത്തിനനുസരിച്ച് എടുക്കുന്ന 10 പേരുകളെ, അതും പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിന്റെ ഈ ടോപ്പിക്കിൽ വരുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്റർ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഇതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിക്കാനുണ്ട്, ഐസോമറിസം പഠിക്കാനുണ്ട്. അത് രണ്ടും കൂടെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ബൈ.